ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പ്രയോ നിധു ചാനലിലെ മറ്റൊരു പുതിരയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലെൻഡറിൻ്റെ സോഫ്റ്റ് ബോഡി സിമുലേഷനെ പറ്റി. എന്താണ് സോഫ്റ്റ് ബോഡി, സോഫ്റ്റ് ബോഡി എങ്ങനെ അപ്ലൈ ചെയ്യാം, സോഫ്റ്റ് ബോഡിയുടെ ഓരോരോ പാർട്ടിക്കിൾസിനും പറ്റി നമ്മൾ പറയും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ബാക്കി കട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് കിടക്കാം. സോസ് അപ്പം ഇതാണ് ബ്ലെൻഡർ ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഒരു കാര്യം പറയേണ്ടത്, നമുക്ക് ബ്ലെൻഡർ തന്നേക്കുന്ന ഒരു വേൾഡാണ് നമ്മൾ ഈ കറുപ്പ്. അതാദ്യം മനസ്സിലാക്കുക, ഈ ബ്ലെൻഡർ തന്നേക്കുന്ന ഒരു വേൾഡാണിത്. ഈ ക്യൂബ് എന്ന് പറയുന്ന അത് ഉണ്ടാകുന്നൊരു ഒബ്ജക്റ്റ് ആണ്, ക്യാമറ ഒബ്ജക്റ്റ് ആണ്. സൺ എൻ്റെ ബേസിക് സെറ്റ്, ഈ കാണുന്ന മൂന്നെണ്ണം ഒരു ബേസിക്കാണ്. അപ്പോൾ ഈ എയറിൽ ഒരു സോഫ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ സോഫ്റ്റ് ബോഡി വർക്ക് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ട്. സോഫ്റ്റ് ബോഡി ഒരുപാടുണ്ട്. സോഫ്റ്റ് ബോഡിയായിട്ട് നമ്മൾ വ്യത്യസ്തമുള്ള ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ഉള്ളിലേ കിടക്കാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറ രണ്ടും ഡിലീറ്റ് ചെയ്യുന്നു കാര്യം, പിന്നെ ആഡ് ചെയ്യാം. അപ്പം അതിനുശേഷം നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിനൊന്ന് എസ് എക്സ് എക്സ് പ്രസ് ചെയ്ത് ഇതിനൊന്ന് എക്സ് എക്സിലോട്ട് നീളം കൂട്ടി ഒയ് എക്സിലോട്ട് അതിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് മീൻസ് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ഏകദേശം തിന്നാക്കുക, ഇത്ര തിന്നാക്കുക. കുറച്ചും കൂടെ ഒന്ന് നീളം കുറച്ച് ചെയ്ത് ഇതുപോലെ ആക്കുക. അതാ ഇങ്ങനെ ആക്കാം. അത് മീൻസ് ഏകദേശം ഒരു സോഫ്റ്റ് ബോഡി സിമുലേഷന് എന്താ പറയുക, ഫ്രിക്ഷൻ കുറഞ്ഞാണ് നീങ്ങേണ്ടത്, ഫ്രിക്ഷൻ അധികം വരാത്ത രീതിയിൽ പോകണം. അപ്പം നമുക്കത് സെറ്റ് ചെയ്യണം. അപ്പം ഇതിനെ നമ്മൾ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് നമ്മളുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആ വീഡിയോയിൽ കണ്ടതുപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരെണ്ണം വയ്ക്കുക, അല്പം കൂടി വലുതാക്കാൻ കഴിവുണ്ട്, അല്പം കൂടി വലുതാക്കുക, അല്പം കൂടി കഴിയുന്നതിനെ കുറച്ച് വലുതാക്കി കൊടുക്കുക. ഓക്കെ, ചെറുതായിട്ട് വലുതാക്കിയാൽ അധികം നീളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നമ്മളുടെ ഫിസിക്സ് പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് അതിൽ കൊളീഷൻ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. ഇതിൽ ഒരു സെറ്റിങ്സിലും യാതൊരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഫ്രിക്ഷൻസൊക്കെ ഉണ്ട്. ഫ്രിക്ഷൻ ഡീഫോൾട്ട് 5 ഇവിടെ. റോളിംഗ് ഫ്രിക്ഷനാണ് നല്ലത്, കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന സ്പിയർ ആണ്. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഇതാ ഇതുപോലെ ഇതുപോലെ വയ്ക്കുക. ഓക്കെ, കറക്റ്റ് ചെയ്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം ഉണ്ട് ഇവിടെ. ഏകദേശം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നീളം കൂട്ടുക, കാര്യം എല്ലായിടത്തും ഒരേ നീളം വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം നീളം കൂട്ടുക. അപ്പം പക്ഷേ ഇവിടെയും അവിടെ കൊളീഷൻ സെറ്റിങ്സ് ആഡ് ചെയ്യുക. ഓക്കെ, കൊളീഷൻസ് ഓൾറെഡി ഉണ്ട്. ഇത് കോപ്പി എടുക്കുക. ഇതുപോലെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റ് ചെയ്യാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പം തൽക്കാലം ഞാൻ ഇത്രയാണ് ഉപയോഗിക്കുന്നത്. അധികം ഉപയോഗിക്കുന്നെങ്കിൽ അധികം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളൊരു ബെറ്റർ ആനിമേഷനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്കാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ഇന്നലക്കാലം മാത്രം തന്നെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ്, 3 വെച്ചിട്ടുള്ളൂ. അപ്പം ആവശ്യമുണ്ടെന്ന് ഇനിയും വയ്ക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് വീഡിയോയിൽ എത്ര വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 3-4 വെച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇത്രയും ആയിക്കോട്ടെ, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇത്രയാണ്. ശേഷം ഒരു പ്ലെയിൻ സർഫസ് ആഡ് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ. അപ്പോൾ പ്ലെയിനെ വലുത് വലുതാക്കുക, ഏകദേശം അതിനോട് ഹൊറിസോണലായിട്ട് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ കൊളീഷൻ എന്ന് പറഞ്ഞ വിൻഡോയിലൊന്ന് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സോഫ്റ്റ് ബോഡി സെറ്റിങ്സിലോട്ട് നീങ്ങാം. അപ്പം ഇത് കറക്റ്റായിട്ടൊരു സ്പേസ് വേണോ, അതിന് സ്പേസ് കറക്റ്റിട്ടാൽ മാത്രമേ അത് കറക്റ്റ് നീങ്ങി വരുള്ളൂ. അപ്പം ജസ്റ്റ് ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് ചെയ്യുക, പ്രസ് ചെയ്യാം. ഇവിടെ ഒരു മോസ് കർസർ കൊണ്ടുപോയിട്ട് ഷിഫ്റ്റ് ചെയ്യുക, പ്രസ് ചെയ്ത ശേഷം ഒരു യു വി സ്പിയർ ആഡ് ചെയ്യുക. ഇറ്റ് മീൻസ് ഒരു സിമ്പിൾ യു വി സ്പിയർ. അതിന് ഏകദേശം ഈ ഗ്യാപ്പിലൂടെ കടന്നു പോകാൻ കഴിയുന്ന അത്രയും നിങ്ങൾ ബാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കറക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സോഫ്റ്റ് ബോഡി എന്ന് പറയുന്ന ഒരു ഫിസിക്സ് ടാബിലൊരു സോഫ്റ്റ് ബോഡി മെത്തേഡ് ആഡ് ചെയ്യുക, സോഫ്റ്റ് ബോഡി സിമുലേഷൻ. ഞാൻ പറയുന്ന ഒന്നുകൂടെ, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റി മാറ്റി കൊണ്ടുപോകാം, അത് നിങ്ങളുടെ ചോദ്യം. ഞാൻ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെയ്തത്. ഇതിൽ
ഇതിൽ ചേഞ്ച് വരുത്തണം. ഇതിൽ ഗോൾ എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. ഇനി എഡ്ജ് സെൽഫ് കൊളിഷൻ ഒരിക്കലും എനേബിൾ ചെയ്യില്ല. ഇവിടെ ആവശ്യമില്ല, ആവശ്യമുള്ള സമയങ്ങളുണ്ട്. ബെൻഡിങ്ങും ബ്ലെൻഡിങ് അല്ല ബെൻഡിങ് ആണ്. ഈ സോഫ്റ്റ് ബോഡി നമ്മൾ വെച്ച സംഭവം എത്ര തവണ ഇതിൻ്റെ ഇത് മടങ്ങണോ എന്നുള്ളതാണ് ബെൻഡിങ് സ്റ്റിഫ് ബെൻഡിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബെൻഡിങ് നമ്മൾ ഏകദേശം ഞാൻ ഒന്ന് കൊടുക്കുന്നു. അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം ആയിട്ടത് ബെൻഡിങ് ആവും, കുറച്ച് കഴിഞ്ഞാൽ ബെൻഡിങ്ങും ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുളുങ്ങും, ക്ലോത്ത് പോലെയാവും. പിന്നെ സ്റ്റിഫ്നെസ് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അത്രയും എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സബ് ഡിവിഷൻസ് ഓഫ് മോഡിഫയർ എനേബിൾ ചെയ്യാം. അതിൻ്റെ ഫോമാറ്റ് ഒന്ന് തന്നെ മതി, ഷെയ്ഡ് സ്മൂത്ത് ചെയ്യാൻ മറക്കല്ലേ. അത്ര സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കീ ഫ്രെയിം ഡാവിലൊരു മഞ്ഞ വിൻഡോ തെളിഞ്ഞ് വരും, നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ആ സോഫ്റ്റ് ബോഡി സിമുലേഷൻ അവിടെ 100% വർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ സർഫസിൽ, ബാക്കിയുള്ളൊന്നും കുഴപ്പം കാണില്ല, കുഴപ്പമുണ്ടെന്ന് മാറ്റുക, പ്ലെയിൻ സർഫസിൽ കറക്റ്റായി അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. പ്ലെയിൻ സർഫസിൽ കറക്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അവിടെ കറക്റ്റായ ഫ്രിക്ഷനൊന്നും കുഴപ്പമില്ല, കറക്റ്റായിട്ട് അവിടെ താഴോട്ട് പോകുന്നില്ല. അപ്പം പ്ലെയിൻ സർഫസിൻ്റെ സ്കെയിലിംഗ് ആണ് ബാക്കി നോക്കുന്നത്. അപ്പം അത്രയും സെറ്റ് ചെയ്തു, 250 ഫ്രെയിമാണ് വരുന്നത്. 250 ഫ്രെയിം തന്നെ എന്നെ വിളി. അപ്പം ഓക്കെ 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 നൈസ്. അപ്പം നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്യും. അപ്പം നോക്കുക, ഒരു പക്ഷേ നിങ്ങൾ ഇത് തമ്മിലുള്ള അകലം തെറ്റിയാൽ ഇത് തമ്മിൽ കയറി ഉടക്കിയിരിക്കും. സോഫ്റ്റ് ബോഡി ആയതുകൊണ്ട് ഇത് ഉടക്കിയിരിക്കും. അപ്പം അകലം തെറ്റിയാൽ മാറും. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് ഫിസിക്സ് പ്രോപ്പർട്ടീസ് പോവുക. നേരെ ക്യാച്ച് എന്ന ഓപ്ഷനിലുണ്ട്. അധികം ഫ്രെയിമും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ എന്നുള്ളത് എത്ര ഫ്രെയിമുണ്ടോ അത്ര ഫ്രെയിം വരെ ആക്കാൻ മറക്കില്ല. അങ്ങനെ ആക്കിയില്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സിമുലേഷൻ 250 വരെ ആയിട്ട് ബാക്കി കാണാതാവും. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് കാർഡിനെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ CPUനെയും റാമിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ബേക്കിങ് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന വെർഷൻ 2.90 ആണ്. ഓർക്കാം 2.9.2 ഒരുപാട് ബഗ്ഗുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബേക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബേക്ക് എന്നുള്ള ഓപ്ഷൻ ഇല്ല, ഡിലീറ്റ് ബേക്കേ ഉള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. അല്ല, ആ സോഫ്റ്റ് ബോഡി സിമുലേഷൻ കറക്റ്റായിട്ട് അവിടെ വർക്കായിട്ടുണ്ട്. താഴെ എത്തുമ്പോൾ ആ സോഫ്റ്റ് ബോഡി സിമുലേഷൻ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ തിരിച്ചെത്തുമ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു ഐക്കോസ്ഫിയറിൻ്റെ രൂപത്തിൽ അത് വന്നു. അപ്പോഴൊരു മുകളിൽ നിന്ന് ആരോ പുഷ് ചെയ്യുന്ന പോലെ അത് ആവുന്നുണ്ട്. ഒരു ചിലപ്പോൾ ഫ്രിക്ഷൻ ഇവിടെ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സംഭവം അനങ്ങാൻ പാടാണ്. ഈ കൊളീഷനിൽ ഫ്രിക്ഷൻ ഇല്ല, അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പാടാണ്. അപ്പോൾ ഫ്രിക്ഷൻ കൂട്ടിയിടാതെ ഫ്രിക്ഷൻ കുറച്ചിടുക. ഇവിടെ സംഭവിക്കുന്ന റോളിംഗ് ഫ്രിക്ഷനാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ല ഇവിടെ റോളിംഗ്, ഇത് ഉരുണ്ടുരുണ്ടല്ലേ പോകുന്നത്, അപ്പോൾ റോളിംഗ് ഫ്രിക്ഷനാണ്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബോഡി സിമുലേഷൻ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് വർക്കൗട്ട് ചെയ്യാൻ. അത്രയും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് ടെക്സ്റ്റർ കൊടുത്ത് സെറ്റപ്പ് ആക്കാം. സോ ഗൈസ്, അപ്പം EV ആണ് ആവശ്യമില്ല, EV ആണ് നമുക്ക് വേണ്ടത്, സൈക്കിൾസ് ആവശ്യമില്ല. ഓക്കെ, സൈക്കിൾസ് ആണ് മോഡേൺ റെൻഡറിങ് മെത്തേഡ്, നമുക്ക് അത് ആവശ്യമില്ല ഇതൊക്കെ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്ന HDRയുടെ ലിങ്ക് ഉണ്ട് കേട്ടോ, അടിയടിയടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് വെള്ള കളർ തന്നെ കൊടുക്കാം. ഇതിനൊക്കെ മുമ്പേ നമ്മളൊരു പ്ലെയിൻ സർഫസ് X-axis ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. ഏകദേശം റൊട്ടേറ്റ് 90 ഡിഗ്രി ഓയി കൊടുത്തിട്ട് ഇതിനൊന്ന് കുറച്ച് വലുതാക്കണം, ഏകദേശം നല്ല ഉയരത്തിലാക്കുക. അതിന് ശേഷം തന്നെ ഇത് സെൻറ്ററിലായിരിക്കും വരിക. X-press ഇതിനെ കുറച്ച് എന്താ ഇങ്ങോട്ടാക്കുക. ഓക്കെ, നല്ല വലുതായിക്കോളൂ, എന്തായാലും വലുതാക്കാൻ വലുതാക്കലും ഉപയോഗമില്ലല്ലോ. നമുക്ക് ഇത്ര സെറ്റ് ചെയ്യാം. മെറ്റീരിയലിലോട്ട് പോയിട്ട് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യാം, ഒരു ബ്ലാക്കിഷ് കളറുള്ള മെറ്റീരിയൽ. പക്ഷേ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കണ്ടില്ല, ആ റിഫ്ലക്ഷൻ നമുക്ക് മാറ്റണം. അതില്ലെങ്കിൽ ഒരു ലുക്ക് കിട്ടത്തില്ല. നമുക്ക് ഏകദേശം ഒരു അമോൾഡ് ഡിസ്പ്ലേ കാണുന്ന നമുക്ക് പ്യുർ വൈറ്റ് പ്യുർ ബ്ലാക്ക് ആയിരിക്കണം, അതാണ് നമ്മളുടെ വിജയം. അപ്പോൾ സ്പെക്കുലാർ ഉണ്ടല്ലോ, സ്പെക്കുലാർ കുറയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയില്ല, അത് കറക്റ്റായി. പിന്നെയുള്ള റഫ്നെസ് ഷീൻ ടിൻ്റ് ക്ലിയർ കോട്ട് ഇതൊക്കെ കുറച്ചിടുക. അപ്പം പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന കട്ട ബ്ലാക്കാണ്. ഇനി നമ്മൾ ഇത് നമ്മുടെ സ്പിയറിൽ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതായത് ഇതിൽ നമ്മൾ ഒരു പ്രിൻസിപ്പൾ BSDF മാറ്റിയിട്ട് ഒരു ഗ്ലോസി BSDF ആക്കുക. ഇതിൻ്റെ റഫ്നെസ് ഞാനിവിടെ 0 ആക്കുന്നുണ്ടല്ലോ, ആ റിഫ്ലക്ഷൻ അവിടെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബ്ലെൻഡറിൽ ഡീഫോൾട്ടായിട്ട് കാണുന്ന ഒരു HDRI ആണ്. ഇത് നമ്മളപ്പം മനസ്സിലാപ്പിക്കാൻ ഇങ്ങനെയൊരു സംഭവം ബ്ലെൻഡറിൻ്റെ അകത്തുണ്ട്, അതും കൂടി ഉപയോഗിക്കണമെന്ന് പറയാണ്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒരു ബ്ലൂയിഷ് കളർ നൽകാം. ഞാൻ മറ്റേ ചെയ്ത കട്ട ബ്ലൂ എന്നാണെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടേ, അത് കൊള്ളാം കേട്ടോ. ഓക്കെ, ഏകദേശം ഇനി നമ്മൾ ജസ്റ്റ് വേൾഡ് സെറ്റിങ്സിലോട്ട് പോയിട്ട് ഒരു ന്യൂ വേൾഡ് എൻവിയോൺമെൻറ്റ് ടെക്സ്ചർ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ
ബ്ലേ നമ്മൾ സൈക്കിൾസ് ഉപയോഗിച്ചാൽ കൂടുതൽ സെറ്റപ്പ് ചെയ്യാൻ തൽക്കാലം ഇവിടെ നമുക്ക് ഇതാണ് ആവശ്യം. സൈക്കിൾസിൽ ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻ കിട്ടത്തില്ല. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കിയർ ഡൗൺ ഇഷ്ടമുള്ള എച്ച് ആയിട്ടുള്ള ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ലൈറ്റിന് മാത്രമായിട്ടാണ് എച്ച് ആർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്താണെന്ന്. ഓക്കെ, വരട്ടെ വരട്ടെ, ബാ ബാ ബാ. ഓക്കെ, ഇവിടെ ഇവിടെ എച്ച് ഡി ആർ അല്ലേ തന്നെ എച്ച് ഡി ആർ വന്നിട്ടുണ്ട്. ഏകദേശം ഇതാണ് ഒരു എച്ച് ഡി ആറിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപം. നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എച്ച് ഡി ആർ ആഡ് ചെയ്യുന്ന കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേതിൽ കുറച്ച് ആനിമേഷൻ ആഡ് ചെയ്തിരുന്നു ക്യാമറ മൂവ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇതിലങ്ങനെ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും പറയുന്നില്ല, കറക്റ്റായിട്ടാണ് കേട്ടോ ആനിമേഷൻ ഞാൻ ചെയ്തത്. അപ്പോൾ ഏകദേശം ഈ ഇത് കൊള്ളാം. ഏകദേശം നമുക്ക് കുറച്ച് ആനിമേഷൻസ് ആഡ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ക്യാമറ ആനിമേഷനാണ് ഇവിടെ പ്രയോഗിച്ചത്. ജസ്റ്റ് നമുക്ക് ക്യാമറ ഇവിടെ പുട്ടിയത് ചെറുപ്പം ചെയ്യാം, അതർവൈസ് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് ചെയ്യാം. തൽക്കാലം ഇത്രയാണ് ഞാൻ സോഫ്റ്റ് ബോഡിയെ പറ്റി പറയാൻ ചെയ്തത്, ആനിമേഷനെ പറ്റിയല്ല. അപ്പോൾ സോഫ്റ്റ് ബോഡിയാണ് ഇത്രയും, പല സന്ദർഭങ്ങളിൽ സോഫ്റ്റ് ബോഡി ഉപയോഗപ്രദമായിട്ട് വരും. അപ്പോൾ ഇതൊരു സന്ദർഭമാണ്. ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, സ്ലൈഡിങ് ഫ്രിക്ഷൻ കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രിക്ഷൻ പൂക്കൂട്ടാതിരിക്കുക, പരമാവധി കുറച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. 5 ഡീഫോൾട്ട്, അത് മാറ്റാതിരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം സോഫ്റ്റ് ബോഡി സിമുലേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം ബ്ലെൻഡറിൽ ഏറ്റവും നല്ലൊരു പാർട്ടിക്കിളാണ് സോഫ്റ്റ് ബോഡി സിമുലേഷൻ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു സോഫ്റ്റ് ബോഡി സിമുലേഷൻ നമുക്ക് ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോഫ്റ്റ് ബോഡി സിമുലേഷൻ പല സന്ദർഭങ്ങളിലും നമുക്ക് ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടുതലെ എല്ലാ കൂട്ടർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. എന്താണ് അടുത്ത വീഡിയോ എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്, ദിസ് ഇസ് മാസ്റ്റർ പ്രോ. അപ്പം എല്ലാ കൂട്ടർക്കും ബൈ ഗൈസ്.